Welcome to Kutees Craft. Hi friends. ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ സൂഫി വര്യൻ അജ്മീർ ഹാജ അന്ത്യവിശ്രമം കൊള്ളുന്ന അജ്മീർ ദർഗാ ഷെരീഫ്. അജ്മീർ ഹാജയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു കൊച്ചു ചരിത്രം പറഞ്ഞു തരട്ടെ. പണ്ട് നമ്മുടെ ഹാജ ഇന്ത്യയിലേക്ക് ആദ്യമായി വന്നപ്പോൾ എത്തിച്ചേർന്നത് നിറയെ മരുഭൂമികളുള്ള രാജസ്ഥാനിന്റെ മണ്ണിലാണ്. അവിടെ താമസിക്കാൻ പറ്റിയ ഇടം നോക്കി ഹാജ എത്തിയതാകട്ടെ. ഒരു വലിയ തടാകത്തിന്റെ അടുത്തും ഹാജ അവിടെ താമസിക്കാൻ തുടങ്ങി. വളരെ നല്ലവനും മഹാനുമായ ഹാജ പാവപ്പെട്ടവർക്ക് ധാരാളം സഹായങ്ങൾ ചെയ്തു കൊടുക്കുമായിരുന്നു. അതോടെ ഹാജക്ക് അനുയായികളുടെ എണ്ണം ഒരുപാട് കൂടി. അവിടുത്തെ രാജാവിന് ഇതൊന്നും ഇഷ്ടമായില്ല. ഹാജയെയും കൂട്ടരെയും ഒരു പാഠം പഠിപ്പിക്കാനും ഈ രാജ്യത്ത് നിന്നെന്നെ മടങ്ങിപ്പോവാൻ വേണ്ടിയും തടാകത്തിൽ നിന്നും ഇനി ഒരു തുള്ളി വെള്ളം പോലും എടുക്കരുതെന്ന് കൽപ്പിച്ചു. ഇത് കേട്ട് ഹാജയുടെ കൂടെയുള്ളവരെല്ലാം ഭയന്നെങ്കിലും ഹാജ ഒരു പാത്രം എടുത്ത് തടാകത്തിൽ നിന്നും കുറച്ച് വെള്ളമെടുത്ത് അകത്തേക്ക് പോയി. പിറ്റേ ദിവസം തടാകത്തിലെ കാഴ്ച കണ്ട് ആളുകൾ ഞെട്ടിപ്പോയി. എന്താണെന്നറിയാമോ? അവിടെ ഒന്നും ഒരു തുള്ളി പോലും വെള്ളമില്ല. ആകെ വറ്റി വരണ്ടിരിക്കുന്നു. ഇത് കേട്ട് പേടിച്ച രാജാവ് ഹാജയോട് മാപ്പ് പറയുകയും അവിടെ താമസിക്കാൻ അനുവദിക്കുകയും ചെയ്തു. അപ്പോൾ ഹാജയാകട്ടെ ഒരു പുഞ്ചിരിയോടുകൂടി പാത്രത്തിൽ എടുത്തു വെച്ച വെള്ളം തിരികെ തടാകത്തിൽ കൊണ്ടുപോയി ഒഴിച്ചു. അത് വീണ്ടും ഒരു വലിയ തടാകമായി മാറി. അതാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന അനാസാഗർ എന്ന തടാകം. പിന്നീട് ഒരിക്കലും ഈ വെള്ളം വറ്റിയിട്ടേയില്ല. കണ്ടോ, ഇതിലിപ്പോ നിറയെ മീനുകളാ. നമുക്ക് വേണമെങ്കിൽ അവയ്ക്ക് തീറ്റയൊക്കെ ഇട്ടു കൊടുക്കാൻ പറ്റും. നമ്മൾ തീറ്റ ഇട്ടു കൊടുക്കുമ്പോ മീനുകൾ കൂട്ടം കൂട്ടമായി വരുന്നത് കണ്ടോ? ഇതാണ് ഹാജയുടെ ഒരു കുഞ്ഞി ചരിത്രം. ഇന്നും ഹാജയുടെ അടുത്തേക്ക് റോസാപ്പൂ നിറച്ച താലവും പച്ചപ്പട്ടുമൊക്കെയായി ധാരാളം ആളുകൾ എത്താറുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായോ? എങ്കിൽ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.